ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സായംപ്രഭ ഹോമിൽ ചെന്നാൽ ഒരു വയോധികനെ കാണാം വീടില്ലാതെ ദയനീയ ജീവിതം നയിക്കുന്ന എൺപതുകാരൻ അധികൃതരുടെ കനുവ് കാത്ത് കഴിയുകയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ കലക്ടറുടെ സഹായം കാത്തിരിക്കുകയാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കള്ളാടിപ്പറ്റ ആക്കപ്പറമ്പിൽ മുഹമ്മദ് വീടില്ലാതെ അലയുന്ന മുഹമ്മദിൻ്റെ ദയനീയ ജീവിതം മനസ്സിലാക്കിയ ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാർ പറമ്പിലാണ് സായംപ്രഭ ഹോമിൽ വയോധികന് താമസിക്കാൻ സൗകര്യം ഒരുക്കിയത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സായംപ്രഭ ഹോമിൽ മുകളിലത്തെ നിലയിൽ ചെന്നാൽ കാണാം ഓങ്ങല്ലൂരിലെ കള്ളാടിപ്പറ്റ ആക്കപ്പറമ്പിൽ മുഹമ്മദിനെ വലിയ ഒരു ഹാൾ അതിൽ ഒരു മണ്ണ് കുറച്ചു പാത്രങ്ങൾ പിന്നെ അഴയിൽ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഇങ്ങനെ പോകുന്നു എൺപത് വയസ്സുകാരനായ മുഹമ്മദിൻ്റെ ദുരിത ജീവിതം മുഹമ്മദിനെ കാണാൻ ചെന്നപ്പോൾ അയാൾ ഭക്ഷണം പാചകം ചെയ്യുന്ന തിരക്കിലായിരുന്നു മുകളിലേക്ക് ആരെങ്കിലും കാണാൻ എത്തിയാൽ അത് കളക്ടറോ അല്ലെങ്കിൽ കളക്ടറേറ്റിലെ ജീവനക്കാരോ എന്നാണ് മുഹമ്മദിന്റെ മനസ്സിലുള്ള വിചാരം മറ്റൊന്നും കൊണ്ടല്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിഷേധിക്കപ്പെട്ടതിന് കളക്ടറുടെ സഹായം കാത്തിരിക്കുകയാണ് ഈ വയോധികൻ ആധാർ കാർഡും മറ്റു രേഖകളും ഇല്ലെന്നു പറഞ്ഞാണത്രേ ഈ വയോധികനെ കിടപ്പാടം നിഷേധിക്കുന്നത് എന്നാൽ ഈ രേഖകളെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു കാണിച്ചു നൽകി ഇയാൾ സംരക്ഷിക്കാൻ ആരുമില്ലാതെ അലയുന്ന മുഹമ്മദിന്റെ ദുരിത ജീവിതം മനസ്സിലാക്കിയ ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാർ പറമ്പിലാണ് സായംപ്രഭ ഹോമിൽ തൽക്കാലം താമസിക്കാൻ മുഹമ്മദിന് അവസരമൊരുക്കിയത് ഇതിന് പ്രസിഡന്റിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദിന്റെ വാക്കുകൾ തുടങ്ങി വെച്ചത് കൊല്ലം വീടുണ്ടായിട്ട് ഈ പഞ്ചായത്ത് നമ്മൾക്ക് ചെയ്തത് ഇത് നന്ദി നമ്മളെ പ്രസിഡന്റിന് ഞാൻ വളരെ നന്ദി പറയും ഒരാൾ പോലീസ് നിയന്ത്രണം വന്നപ്പോൾ എന്നെ വരി ഒരു ഭൂമിയാണ്ടര എന്നും പറഞ്ഞു താൽക്കാലമായിട്ടായി ഞാൻ എൻ്റെ സ്ഥലം വിറ്റു ഇരുപത്തിരണ്ട് കൊല്ലമായി അതിനും പലരും ഈ പഞ്ചായത്തിൽ കയറി ഒരു ഒരു വീടിന് ഒരു ഇതുണ്ടായില്ല ഇപ്പോഴും ഇതിന് കിട്ടും എന്ന് ഉദ്ദേശിച്ചു അപ്പോൾ ഈ ബി ഒ ഓഫീസ് നമ്മളെ വഞ്ചിക്കുക ഓങ്ങലൂർ പഞ്ചായത്ത് നാലാം വാർഡ് കള്ളടിപ്പറ്റിയിൽ താമസിച്ച് വരുന്നതിനിടെ ഭാര്യ ഉപേക്ഷിച്ചു പോയി പത്ത് വർഷം മുൻപ് മകളെ കെട്ടിച്ചയക്കാൻ സ്വന്തം വീട് വിറ്റതോടെ ഇയാൾ അനാഥനായി പിന്നെ നീണ്ട വർഷക്കാലത്തെ വാടക വീടും ഇയാൾക്ക് നഷ്ടപ്പെട്ടു സായംപ്രഭ ഹോമിലെ മുകളിലത്തെ നിലയിൽ മുഹമ്മദ് താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി ലൈഫ് മിഷൻ പദ്ധതിയിൽ തൻ്റെ അപേക്ഷ ഇന്നോ നാളെയോ പരിഗണിക്കപ്പെടുമെന്ന വിശ്വാസത്തോടെ ഒറ്റമുറിയിൽ ജീവിതം തള്ളിനീക്കുകയാണ് ഈ വയോധികൻ വേദനിക്കുന്ന ഈ മനസ്സിനെ ആരെങ്കിലും കനിയുമോ എന്ന കാത്തിരിപ്പിൽ രേഖകൾ ഉണ്ടായിട്ടും കിടപ്പാടം ലഭിക്കാതെ പോയത് എന്തുകൊണ്ട് അധികൃതർക്ക് എവിടെയെങ്കിലും പിഴച്ചോ കേൾക്കുന്നവർക്കെന്ന് സാരം എന്നാൽ മുഹമ്മദിന് ഇത് ജീവിതം ന്യൂസ് ബ്യൂറോ പട്ടാമ്പി